എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് ആപ്പ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു KYC സബ്മിറ്റ് ആവുന്നില്ല, പേര് ശരിയാവുന്നില്ല, നമ്പർ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എവിടെയാണ് KYC നമ്മൾ കൊടുക്കേണ്ടത്? ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കണ്ടാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഗൈസ്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നമ്മൾ പ്രൊഫൈൽ കാണാം. പ്രൊഫൈലിൻ്റെ നെയിം മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ മൂന്ന് ലൈനാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നിക് നെയിം മാത്രമാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. റിയൽ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഒരു വർഷം ലോക്ക് ചെയ്ത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതിന് വേറെ സൊല്യൂഷൻ ഉണ്ടോയെന്ന് അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ റൈറ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം വാലറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സബ്മിറ്റ് KYC ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിം, ഇപ്പോൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരുടെ പേരിൻ്റെയും അറ്റത്ത് ഒരു ഇനിഷ്യൽ ഉണ്ടാവും. ഇപ്പോൾ ചിലവർക്ക് A ആയിരിക്കാം, ചിലവർക്ക് U ആയിരിക്കാം. അപ്പോൾ നമ്മൾ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇനിഷ്യല്, അപ്പോൾ ചിലവർക്ക് ഇനിഷ്യല് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ വരില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാൻ കാർഡിൽ ഇനിഷ്യലിൻ്റെ ഒരു ഫുൾ ഫോം ഉണ്ടാവും എല്ലാവർക്കും. ഇപ്പോൾ U ആണെങ്കിൽ ഉണ്ണികൃഷ്ണൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പേരിൻ്റെ അറ്റത്തുള്ള ഇനിഷ്യല്, നമ്മൾ നമ്പർ എങ്ങനെയായാലും കറക്റ്റായും, നമ്മൾ നമ്പർ എപ്പോഴും അത് കറക്റ്റായിരിക്കും, അതിന് വേറെ ഒരു പ്രശ്നം വരില്ല. നമ്മുടെ പാൻ കാർഡിൽ എന്താണോ ഇനിഷ്യലിൻ്റെ ഫുൾ ഫോം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. റിപ്ലൈ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചാനലിൻ്റെ ബയോയിലുണ്ടാവും, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കാണാം. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.